അപ്പോൾ ധനലക്ഷ്മി എന്ന് വെച്ചാൽ ധനത്തിൻ്റെ ദേവത എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ ധനലക്ഷ്മി എന്നു പേരുള്ള ഒരു സ്ത്രീ ഈ കീറിയതും പഴകിയതുമായ ഇട്ട് ഇങ്ങനെ ദരി ദാരിദ്ര്യ അവസ്ഥയിൽ കണ്ടപ്പോൾ പാപകിന് അത്ഭുതമായി അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഇസ്കെ ബാദ് പാപകിനെ ഉസ്കാം പൂഛ സ്ത്രീനെ കഹ അപ്പോൾ അതിനുശേഷം അവരുടെ ജോലി ചോദിച്ചു സ്ത്രീ എന്താണ് പറഞ്ഞത് മേ എക്ക് ഗരീബ് സ്ത്രീ ഹും ഞാനൊരു ഗരീബ് വെരി പൂറാണ് അല്ലേ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് മെഹനത്ത് മസ്തൂരി കർക്കെ പേട്ട് പാലത്തി വളരെയധികം കഠിനാധ്വാനം ചെയ്താണ് ഞാൻ എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് പേട്ടുപാലന എന്ന് പറഞ്ഞാൽ വയറ്റുപിഴപ്പ് നിറീലേ വയറ് നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് പാപക്കോ ആശ്ചര്യ ഹുക അപ്പോൾ ഇത് കേട്ടതും പാപകിന് ആശ്ചര്യമായി നാം തോ ധനലക്ഷ്മി ആ റുപയോഗം കീലിയെ തറസ്തീഹേ പേര് ധനലക്ഷ്മി ധനത്തിൻ്റെ ദേവത പക്ഷേ പൈസക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഉസ്നെ സ്ത്രീസേ പൂച്ച അവൻ സ്ത്രീയോട് ചോദിക്കുകയാണ് ആപ്തോ ധനലക്ഷ്മി ഹേ ഫിർ ബി നിർദ്ധനിക്കോ നിങ്ങൾ ധനലക്ഷ്മി അല്ലേ പിന്നെ എന്നിട്ടും എങ്ങനെയാണ് നിർധന അപ്പോൾ സ്ത്രീ ബോലി बेटा नाम से क्या होता है तब तो एक पहचान के लिए वो तो एक पहचान के लिए है तुम नाम के धोखे में न पढ़ो संसार में कर्म प्रधान है नाम नहीं स्त्री स्त्रीवो बेटा नाम से क्या होता है मगने पेरल वो तो एक पहचान के लिए है अद नमें പഹച്ചാൻ എന്ന് പറഞ്ഞാൽ നമ്മെ വേർതിരിച്ചറിയാൻ വേണ്ടി ഓരോ ആൾക്കാരെയും മനസ്സിലാക്കാൻ വേണ്ടി വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഓരോരുത്തർക്കും പേരിട്ടിരിക്കുന്നത് അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഒരാളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അയാൾക്ക് പേരിടുന്നത് അല്ലാതെ തും നാം കേ ധോക്കേ ന പടോ നീ ഈ പേരിൻ്റെ പിന്നാലെ പോയി വഞ്ചിതനാവരുത് അല്ലേ ധോക്കേ പഠന വഞ്ചിതനാവുക സംസാർമേ കർമ്മ പ്രധാൻ ഹേ നാംനെഹി ഈ ലോകത്തില് കർമ്മമാണ് മകനെ പ്രധാനം പേരല്ല എന്ന് ആ സ്ത്രീ അവനെ ഉപദേശിച്ചു പാപക് ദൂസരേ ഗാവ് പഹൂച്ച അങ്ങനെ പാപക് അടുത്ത ഗ്രാമത്തിലെത്തി വഹാ കിസിക്ക് മൃത്യു ഹോ ഗി അവിടെ ആരുടെയോ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു പാപകിനെ ഏകാദ്മീസെ പൂച്ച അവിടെ കാണ കണ്ട ഒരാളോട് പാപകൻ ചോദിച്ചു ക്യൂ ഭായി കോൻ മർഗയാ അല്ലയോ സഹോദര ആരാണ് മരിച്ചത് ഇസീഗാവ് ക അമർ സിംഗ് അപ്പം അദ്ദേഹം മറുപടി പറയാണ് ഈ ഗ്രാമത്തിലെ തന്നെ അമർ സിംഗ് എന്നു പേരായ ആളാണ് അമർ എന്ന് പറഞ്ഞാൽ മറനേവാല അല്ലേ ഇമ്മോർട്ടൽ എന്ന് പറയും ന മർണേവാല ഒരിക്കലും മരിക്കാത്ത ആളാണ് അമർ എന്ന് പറയുന്നത് അപ്പോൾ അമർ സിംഗ് എന്നും മക്കളെ ആൾക്കാർക്ക് അമർ എന്നൊക്കെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ മരിച്ച ആളുടെ പേര് അമർ എന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് പാപകിനെ ചക്കിത് ഹോക്കർ പൂച്ച പാപക വീണ്ടും പരിഭ്രാന്തനായി ചക്കിതനായിരുന്നു വണ്ടേർഡായി അല്ലെ അത്ഭുതപ്പെട്ടു പോയി നാം അമർ സിങ് ആർ മറുക എന്തൊരു വിരോധാഭാസം അല്ലേ പേര് അമർ സിംഗ് ഒരിക്കലും മരിക്കാത്തവൻ അല്ലേ എപ്പോഴും നിലനിൽക്കുന്നവൻ അമർ സിംഗ് പക്ഷേ ആൾ മരിച്ചുപോയി ബോക്കേസേ ഹോസക്താഹേ ഇതെങ്ങനെ സംഭവിക്കുന്നു ആദ്മീനെ കഹ ആദ്മി എന്താ പറഞ്ഞതെന്നറിയോ തുമ്മൂർഖുഹോ നീ വെറും വിഡ്ഢിയ ഭല അമർ സിങ്ഹ് നാം ഹോനേസേ കോസാർമേ അമർ ഹോസക്താഹേ ഒരാൾക്ക് അമർ സിംഗ് പേരുള്ളത് കൊണ്ട് മാത്രം അയാൾ എപ്പോഴും ജീവനോടെ ഇരിക്കുമോ പാപകിനെ മൻഹി കഹ അപ്പോൾ പാപക് അവൻ കുട്ടിയല്ലേ അവൻ അറിയില്ല സംഭവം അപ്പോൾ അവൻ മനസ്സിൽ തന്നെ പറയാണ് ഐസേ സി നാംസി ക്യാ ഹോ ജോ ഹോ ഇങ്ങനത്തെ പേര് കിട്ടിയിട്ട് എന്താ ലാഭം ഒരർത്ഥവും ഇല്ലാത്ത അർത്ഥം ഒന്നുമില്ലാത്ത ഇങ്ങനെ ഉള്ള പേര് കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അല്ലേ അങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത് അപ്പോൾ അർത്ഥവത്തായ പേരുകൊണ്ട് നമുക്ക് യാതൊരു ലാഭവുമില്ല അല്ലേ പേരിലൊന്നും തന്നെ ഇല്ല കർമ്മത്തിലാണ് പ്രാധാന്യം എന്ന് തെളിയിക്കുകയാണ് അപ്പോൾ ഇത്രയും പാരഗ്രാഫ് മക്കൾ വായിച്ച് മനസ്സിലാക്കുക അടുത്ത പാരഗ്രാഫ് മിസ്സ് അടുത്ത ക്ലാസ്സിൽ എടുക്കും ഓക്കെ നംശിവായ